ഉത്തരേന്ത്യൻ പ്രാകൃത കാഴ്ച കേരളത്തിലും ഡ്രൈവറെ കൊണ്ട് തന്നെ ചെരുപ്പിന്റെ വാറഴിപ്പിച്ച സ്പീക്കർ എൻ ശക്തൻ. നിയമസഭാ വളപ്പിലെ നെൽകൃഷി വിളവെടുപ്പിനാണ് സംഭവം. സംഭവത്തിൽ വിശദീകരണം നൽകാൻ അല്പസമയത്തിനകം സ്പീക്കർ മാധ്യമങ്ങളെ കാണും. ആരോഗ്യ പ്രശ്നം മൂലമാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള അനൌദ്യോഗിക വിശദീകരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം പ്രാകൃത പ്രവൃത്തികളുടെ ചിത്രങ്ങൾ നാം നേരത്തെ കണ്ടിട്ടുണ്ട്. ഭൃത്യൻ നേതാവിനെ പാദരക്ഷ ധരിപ്പിക്കുന്നതും മറ്റുമായ ചിത്രങ്ങൾ. എന്നാൽ ഇവിടെ നിയമസഭാ സ്പീക്കർ എന്ന മാതൃകാസ്ഥാനം വഹിക്കുന്ന എൻ ശക്തനാണ് സ്വന്തം സ്റ്റാഫ് അംഗത്തെക്കൊണ്ട് ചെരുപ്പഴിപ്പിച്ചത്. നിയമസഭാ വളപ്പിലെ കരനെൽകൃഷി വിളവെടുപ്പിനെത്തിയപ്പോഴാണ് സ്പീക്കർ ഡ്രൈവറെ കൊണ്ട് തൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പിച്ചത്. മന്ത്രി കെ പി മോഹനൻ്റെയും നിയമസഭാ ജീവനക്കാരുടെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു സ്പീക്കറുടെ പ്രാകൃത പ്രവൃത്തി. സ്പീക്കറുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിലെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളെ അറിയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശാരീരികമായി ഒരസുഖമുണ്ട്. ആ അസുഖം അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. 18-19 വർഷത്തിന് മുൻപ് വന്ന ഒരസുഖമാണ്. വളരെ അപൂർവമായ ഒരസുഖം. 10,000 പേരിലൊരു ഒരാളിനോ 100,000 പേരിലൊരാളിനോ ഒക്കെ വരാവുന്ന വളരെ സീരിയസ് ആയ ഒരസുഖം. ആ അസുഖം കണ്ണിലെ വെയിൽ ഡാമേജായി അത് പൊട്ടി കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങി കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരസുഖമാണ്. അസുഖം വന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അടുത്ത കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ടു. അതിനുള്ള ചികിത്സ അന്നു മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ കണ്ണിനകത്ത് ബ്ലഡ് വരാറുണ്ട്. ഈ അസുഖം സീരിയസ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ദിനചര്യയിൽ ശ്രദ്ധിക്കണം. അതിൽ ബന്ധപ്പെട്ട ഡോക്ടർമാർ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. 1, ഒരു കാരണവശാലും കുനിയരുത്. കുനിഞ്ഞ് ഒരു കാര്യവും ചെയ്യരുത്. 2, കൈകൊണ്ട് വെയിറ്റുള്ള ഒരു സാധനവും എടുക്കരുത്. 3, കണ്ണിൽ ചൂടടിക്കരുത്. ഈ 3 കാര്യവും കൃത്യമായി പാലിക്കാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും സീരിയസ് ആകാതെ ഇത്തരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയും എന്നാണ് എനിക്ക് ഡോക്ടർമാർ ഉപദേശം തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ അസുഖം സീരിയസ് ആവുകയും കൂടുതൽ ബ്ലഡ് കണ്ണിനകത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നു, എനിക്ക് അസുഖം ആദ്യം വന്ന സമയത്ത് ഞാൻ മധുര ഐ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ പൂർണ്ണമായും ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്നെ ആദ്യം നോക്കി വന്ന് ആശ്വസിപ്പിക്കുകയും ഡോക്ടർമാരെ എനിക്ക് ഏർപ്പാട് ചെയ്ത് തരികയും ചെയ്ത ലീഡറാണ്. ലീഡറോടൊപ്പം അന്ന് ശ്രീ പീതാംബരക്കുറുപ്പും ശ്രീ ചെറിയാൻ ഫിലിപ്പും ലീഡറോടൊപ്പം എന്നെ കാണാൻ വന്നതിൽ കൂട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ ഈ അസുഖത്തെപ്പറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ
വളരെ കാര്യമായി അറിയാവുന്ന രണ്ടുപേരെ ഒന്ന് ചെറിയാൻ ഫിലിപ്പും ഒന്ന് പീതാംബരക്കുറുപ്പുമാണ്. ഈ അസുഖം കൂടുതൽ സീരിയസ് ആകാതിരിക്കാനും വരാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്നോടൊപ്പം ഇന്നലെ ഉണ്ടായിരുന്ന ആ ഡ്രൈവർ പേര് ബിജു എന്നാണ്. ബിജു ഞാൻ സ്പീക്കറായതിനു ശേഷമോ അല്ലെങ്കിൽ എം എൽ എ മന്ത്രിയായതിനു ശേഷമോ എന്നോടൊപ്പം വന്നതല്ല. എനിക്ക് ഈ കണ്ണിന് അസുഖം വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു ആയ ബിജുവിനെ അവൻ എന്നോടൊപ്പം നിർത്തിയിരിക്കുകയാണ്. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ബിജുവിനെ എന്നോടൊപ്പം നിർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത ബന്ധുവും കൂടിയാണ്. അത് യാത്രയിൽ മാത്രമല്ല വീട്ടിലും എൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സകൾക്കുമെല്ലാം എന്നെ സഹായിക്കുന്നത് ഈ ബിജു തന്നെയാണ്. ഞാൻ സാധാരണ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ജില്ല വിട്ടുപോകുമ്പോൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ബിജു എന്നോടൊപ്പം കൂടെ ഉണ്ടാകാറുണ്ട്. നിർബന്ധമായും എന്നോടൊപ്പം ഉണ്ടാകും. സംസ്ഥാനം വിട്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്നോടൊപ്പം എൻ്റെ മിസ്സിസ് എന്നോടൊപ്പം കൂടെ ഉണ്ടാകാറുണ്ട്. അത് ശാരീരികമായി ഒട്ടേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അത് അടുത്തറിയാവുന്ന ഒരാളിന് മാത്രമേ അത് കാര്യമായി ശ്രദ്ധിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടുമാണ് ഞാനത് തുടരുന്നത്. ഇന്നലെയും സംഭവിച്ചത് അതുതന്നെയാണ്. സാധാരണ ചെരുപ്പഴിക്കേണ്ട സ്ഥലങ്ങളിൽ കെട്ടില്ലാത്ത ചെരുപ്പാണ് ഞാൻ ഇടുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് കെട്ടില്ലാത്ത ചെരുപ്പാണ്. ഈ ചെരുപ്പഴിക്കുന്നതിനും ഇടുന്നതിനും ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഈ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതായത് വല്ല ചെളിയോ അല്ലെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളിലോ ഈ ചെരുപ്പിട്ടാൽ ചിലപ്പോൾ സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ കെട്ടുള്ള ചെരുപ്പ് അഴിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കെട്ടില്ലാത്ത ചെരുപ്പാണ് ഇടുന്നത്. ഇന്നലെ ഈ കൊയ്ത്ത് ആയതുകൊണ്ട് അതിൻ്റെ നെല്ലിൻ്റെ ഇടയിൽ കയറേണ്ടി വരും എന്ന് നേരത്തെ അറിയാം എന്നുള്ളതുകൊണ്ട് ചെരുപ്പ് അഴിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇന്നലെ കെട്ടുള്ള ചെരുപ്പ് ഇട്ടത്. അത് നെല്ലിൻ്റെ ഇടയിൽ കയറേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാലിൽ സുരക്ഷിതമായി കിടക്കുന്നതിന് വേണ്ടി കെട്ടുള്ള ചെരുപ്പിട്ട. പക്ഷേ അവിടെ വന്നതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ഞാൻ കാണുന്നത്. കൊയ്ത്ത് സമയത്തും കാണുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഈ കറ്റ മെതിക്കാൻ വേണ്ടി പായിട്ടിട്ട് അതിൻ്റെ പുറത്ത് കല്ല് വച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ രണ്ട് മാർഗമാണ് എൻ്റെ മുന്നിലുള്ളത്. ഒന്നിൽ കറ്റ മെതിക്കാൻ ഞാൻ കയറാതിരിക്കണം, അതല്ലെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് കറ്റ മെതിക്കണം. പായിൽ നെല്ല് വീഴുന്ന സ്ഥലത്ത് ചെരുപ്പിട്ടുകൊണ്ട് കറ്റ മെതിക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്നെ കഴിഞ്ഞ 10-18 വർഷമായി എന്നോടൊപ്പം സ്ഥിരം യാത്ര ചെയ്ത് എന്നെ സഹായിക്കുന്ന എൻ്റെ അടുത്ത ബന്ധുവായ ബിജു എൻ്റെ ചെരുപ്പ് മാറ്റുന്നതിന് സഹായിച്ചത്. ഇത്രയും ശാരീരികമായ അവശതയുടെ ഫലമായി ഒരു നിസ്സാര സംഭവം മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നതിൽ എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. ഞാൻ എന്നും എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി മാത്രം പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായി എം എൽ എ ആയിട്ട് തന്നെ വർഷം 33 കഴിഞ്ഞു. ആദ്യമായി ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വർഷം 38 കഴിഞ്ഞു. ഇത്രയും കാലത്ത് എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയ്ക്ക് രാഷ്ട്രീയമായി എന്നെ എതിർക്കുന്നവർ പോലും ഞാൻ തലക്കനം പിടിച്ച ഒരാളാണെന്ന് ഒരിക്കലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇരിക്കുന്ന പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഒരാളായിട്ടാണ് എല്ലാവരും എന്നെപ്പറ്റി പറയുന്നത്. ഈ നിയമസഭയെ സംബന്ധിച്ചും നിയമസഭയിലെ ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം അതുതന്നെയാണ്. ഇരിക്കുന്ന പദവി ഏതാണെന്ന് പോലും നോക്കാതെ ആളുകളുമായിട്ട് ഇടപഴകി അവരിൽ ഒരാളായി കഴിയുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്.
ഞാൻ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ആളല്ല, അതിൻ്റേതായ ഒരു സൗകര്യം അനുഭവിച്ചിട്ടുള്ള ആളുമല്ല. പടിപടിയായി നിരന്തരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങളുടെ പൂർണ്ണമായ അംഗീകാരത്തോടുകൂടി ഏറ്റവും ഉന്നതമായ സ്പീക്കർ പദവിയിൽ വരെ എത്തിയ ഒരാളാണ് ഞാൻ. അതിലെന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ഞാൻ അവർക്ക് എതിരായിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ പല തിരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിഞ്ഞത്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്തോറും ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്നതും ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യമാണിത്. ബോധപൂർവവും മനഃപൂർവവും ചെയ്ത ഒരു കാര്യമല്ല. കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരസുഖമുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുത്ത ഒരു മുൻകരുതലാണ്. അതും ചെരുപ്പഴിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല ബിജു വന്ന് ചെരുപ്പഴിച്ചത്. ഏതെങ്കിലും വീട്ടിനകത്ത് കയറേണ്ടി വരും എന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ കെട്ടുള്ള ചെരുപ്പിടാറില്ല. ക്ഷേത്രത്തിലോ പള്ളിയിലോ കയറേണ്ട ആവശ്യം വരുമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ കെട്ടുള്ള ചെരുപ്പിടാറില്ല. നിലവിളക്ക് കത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ കെട്ടുള്ള ചെരുപ്പിടാറില്ല. സ്വയം അഴിക്കാവുന്ന ചെരുപ്പ് മാത്രമാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്നലെ നെല്ലിനടയിൽ കയറേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് കെട്ടുള്ള ചെരുപ്പ് ഇട്ടത്. ഇത്തരത്തിൽ വേണ്ടി വരും എന്നൊട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരുപക്ഷെ എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൂടാത്തവരായിരിക്കാം ഇതിനെപ്പറ്റി പറയുന്നത്. ഇന്ന് കേരളത്തിലുള്ള ഉയർന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടറിയാം. ഞാൻ ഓർമ്മിക്കുന്നു, എനിക്ക് 2 പ്രാവശ്യം തിരുവനന്തപുരം പാർലമെൻറ്റിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതാണ് പാർട്ടി നേതൃത്വം. ആദ്യം എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ആരാധ്യനായ ലീഡറാണ്. ലീഡറുടെ MP ആയിരുന്നു. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ ലീഡറോട് പറഞ്ഞത്, ഡൽഹിയിലെ കടുത്ത ചൂടിൽ കണ്ണിന് അസുഖങ്ങൾ എനിക്ക് കഴിയാൻ പറ്റില്ല, മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ദൂരസ്ഥലങ്ങളിൽ താമസിക്കാനും പറ്റില്ല, ഈ 2 കാരണം കൊണ്ട് എന്നെ പാർലമെൻറ്റിൽ മത്സരിക്കിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു. അതിനുശേഷം വീണ്ടും തിരുവനന്തപുരം പാർലമെൻറ്റിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മത്സരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അന്ന് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും അന്നത്തെ KPCC പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹവും, അവർ രണ്ടുപേരും സംയുക്തമായി എന്നോട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിക്കണം. അന്നും ഞാൻ വിനയപൂർവ്വം ഒഴിഞ്ഞു മാറിയത് ശാരീരികമായി ഈ അസുഖം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ കാലമായി എന്നോടൊപ്പം MLA മാരായിരിക്കുന്ന പലർക്കും അറിയാം, എന്നോടൊപ്പം MLA ആയി അസംബ്ലി ടൂറിൽ വന്നിട്ടുള്ള ശ്രീ അൽഫോൺസ് കണ്ണന്താൻ, ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, അദ്ദേഹവും ഞാനും ഒരു നിയമസഭാ സമിതിയിലായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ നിയമസഭാ ടൂറിൽ യാത്ര ചെയ്തിട്ട് പോയിട്ടുണ്ട്. 4-5 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് എൻ്റെ പെട്ടിയെടുത്തത് റിട്ടയർഡ് IASകാരനായ അൽഫോൺസ് കണ്ണന്താനം MLA ആണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ ഓർമ്മിച്ചതാണ്. അപ്പോൾ അന്ന് മുതലേ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവർ, ഞാനുമായി സഹകരിക്കുന്നവർ അവരുടെ സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എൻ്റെ അസുഖം മാത്രം കണക്കിലെടുത്തുകൊണ്ട് എന്നെ സഹായിക്കുന്ന ഒരു സമീപനം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്ക് മുൻപ് നിയമസഭാ സ്പീക്കർമാരായിരുന്ന LDFലെയും UDFലെയും എല്ലാ നിയമസഭാ സ്പീക്കർമാർക്കും എൻ്റെ അസുഖമറിയാം. എൻ്റെ ഓരോ കണ്ണിലും
പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ ലേസർ ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ട് കണ്ണും സർജറി നടത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാളിന് ഇന്നും പൂർണ്ണമായി കാഴ്ച കിട്ടി ഇങ്ങനെ നടക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയൂ. എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ അസുഖം അറിയാം. പല മരണവീടുകളിലും അകത്ത് ഞാൻ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ അവർ ഓടി വന്ന് ചെരുപ്പ് അഴിക്കേണ്ട, ചെരുപ്പ് കിടക്കട്ടെ എന്ന് എന്നോട് പറയുന്നത് ഞാൻ ദിവസവും അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് ശാരീരികമായി എൻ്റെ ഒരസുഖത്തിൻ്റെ ഭാഗമാണ്, മനഃപൂർവ്വമായി ഞാൻ ഒന്നും വരുത്തി വച്ചതല്ല. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അങ്ങനെ ഒരു തലക്കനം കാണിക്കുന്ന ആളാണോ? ഞാൻ മന്ത്രിയായിരുന്ന ആളല്ലേ, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, സ്പീക്കറായിരുന്നു, പല പ്രാവശ്യം എം എൽ എ ആയി. എപ്പോഴെങ്കിലും രാഷ്ട്രീയമായി എനിക്കെതിരായി നിൽക്കുന്നവർ പോലും എന്നെപ്പറ്റി തലക്കനം കാണിക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ജനങ്ങളെ ഏൽപ്പിക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വരുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അല്പം പോലും തലക്കനം കാണിക്കാൻ പാടില്ല എന്ന് ഉറച്ച അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതിനല്പം പോലും മാറ്റം വരുത്താതെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. വിദ്യാർത്ഥി ജീവിതകാലത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അതുമുതൽ ഇതുവരെയും ആർക്കും മാനസികമായി ഒരു വിഷമവും ഉണ്ടാക്കാതെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ മാധ്യമങ്ങൾ, എന്നെ അടുത്തറിയാവുന്ന മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഒരു വിവാദമുണ്ടാക്കിയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു. ബിജു ഡ്രൈവറായിട്ടല്ല വന്നത്. എനിക്ക് ശാരീരികമായ അസുഖം വന്നപ്പോൾ കഴിഞ്ഞ 18 മുൻപ് എന്നോടൊപ്പം വന്നതാണ്. ഞാൻ എം എൽ എ അല്ലാതിരുന്നപ്പോഴും ബിജു തന്നെയാ ഈ എനിക്ക് കണ്ണിന് അസുഖം വരുന്നതുവരെ എൻ്റെ വാഹനം ഞാൻ സ്വന്തമായിട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് ഡ്രൈവറില്ലായിരുന്നു. പക്ഷേ കണ്ണിന് അസുഖം വന്നതിന് ശേഷം ഇനി വാഹനം ഓടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ ബിജു ഡ്രൈവറായി മാത്രമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ ഡ്രൈവർ ബിജു തന്നെയാണ്. ഒഫീഷ്യൽ ഡ്രൈവറാണ്. കേട്ടില്ല? ആ ഫയലിഞ്ഞ് ഉണ്ടോന്നേ, രോഗത്തിൻ്റെ പേരെന്തെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അതാണ് ഇതായിരിക്കുന്നു. ഇത് മധുരൈ ഹോസ്പിറ്റലിലെ മധുരയിലെ ഇത് 98 ഫയലാണ്. 98 17 മുമ്പുള്ളതാണ്. അത് കന്നഡയുമായിട്ട് ഇതിന് ബന്ധമില്ല. കന്നഡയെന്ന് പറയുന്ന ലെൻസിൻ്റെ കാഴ്ച ക്രമീകരിക്കുന്നതാണ്. പക്ഷേ ഈ അസുഖം ലെൻസിൽ അല്ല, പുറത്തുള്ളതല്ല, അകത്തുള്ള വെയിനിലുള്ളതാണ്. വെയിനിൽ വരുന്ന അസുഖത്തിന് കന്നഡയുമായി ഒരു ബന്ധവുമില്ല. കന്നഡ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് മാത്രം, അല്ലാതെ മറ്റുള്ളതിന് കന്നഡ എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ അത് ഞാൻ പറയാം. ഈ കുനിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കറ്റ മെതിക്കുമ്പോൾ മന്ത്രി കറ്റ മെതിക്കുന്നത് ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വിവാദമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മന്ത്രി കുനിഞ്ഞ് നല്ലവണ്ണം കറ്റ മെതിക്കുന്നു, ഞാൻ അത്രയും കുനിയുന്നില്ല. എനിക്കിത് ഈ അസുഖം വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞു. കുനിഞ്ഞപ്പോഴും തറയിൽ നിന്ന് ഒരു ഒരടിക്ക് മുകളിൽ വരെ എനിക്ക് കുനിയാൻ കഴിയുന്നുള്ളൂ. കറ്റ മെതിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മാധ്യമം ഒന്ന് ആ ദൃശ്യം ഒന്നുകൂടെ കണ്ടാലും അത് മനസ്സിലാവും. നെല്ല് അറുക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. മിനിസ്റ്റർ നെല്ലറുത്തത് നെല്ലിൻ്റെ ഏറ്റവും ചുവട്ടിൽ വെച്ചാണ്. ഞാൻ നെല്ലറുത്തത് കുറച്ച് മുകളിൽ വെച്ചാണ്. കാരണം അത്രയും കുനിയാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ അസംബ്ലി വളപ്പിൽ വൃക്ഷത്തൈ നട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നട്ടതാണ്. ആ നടന്ന സമയത്ത് ഞാൻ കുനിഞ്ഞ് ആ മണ്ണിട്ടിട്ടില്ല. ഞാനത് അല്പം കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞ് തൈ വെച്ചു കൊടുക്കും. നേരത്തെ അവരോട് ആരോടെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ കുനിഞ്ഞ് മണ്ണെടുത്തിടാൻ കഴിയില്ല, അതുകൊണ്ട് മണ്ണെടുത്തിടണമെന്ന്.
നിയോജകമണ്ഡലത്തിനകത്ത് പലയിടത്തും തറക്കല്ലിടുന്ന സംഭവമുണ്ടോ? തറക്കല്ലിടുമ്പോഴും ഞാൻ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഏത് പ്രവൃത്തി ചെയ്താലും ചെയ്യരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും അല്പം വ്യത്യാസം വരുത്തിയാൽ അന്ന് എനിക്ക് ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ട് വരും. മറ്റൊരു മാർഗം കൂടി അത് പറഞ്ഞു തരണം. ഇത് ഇങ്ങനെ ഒരു അസുഖം വന്ന് നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദിക്കുന്ന സുഹൃത്തിനോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ അസുഖത്തെപ്പറ്റി നിങ്ങൾക്ക് സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല, മനസ്സിലായെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല, നിങ്ങൾക്കാണ് ഈ അസുഖം വന്നാൽ എന്ത് ചെയ്യും? മയക്കൊന്നു കൊടുത്തേ. ഇത് ഗുരുതരമായ രോഗമല്ല, ഗുരുതരമെന്ന് പറഞ്ഞില്ല. അതെ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ അന്വേഷിച്ചു നോക്കണം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ എൻ്റെ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്തുള്ള ജീവിതം. അതെ അതെ പാലിക്കാൻ പറ്റും. കുനിയുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും കുനിയരുതെന്നല്ല പറയുന്നത്. കണ്ണിൽ വെയിലടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ഞാൻ അവിടെ വന്ന് നിന്നതിന് ശേഷം മിനിസ്റ്റർ വരാൻ അല്പം വൈകിയപ്പോൾ എവിടെ തണലുണ്ടെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആ തണലത്ത് നോക്കി നിന്നു. ഏത് എങ്ങനെ മൈക്ക് കൊടുത്തേ. മൈക്കില്ലേ? മൈക്കിലൂടെ ഒന്ന് പറഞ്ഞു. ലൈറ്റിന് കുഴപ്പമില്ല, ചൂടാണ് പ്രശ്നം. അത് നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ കണ്ണിന് ലെൻസിനല്ല കുഴപ്പം, നമ്മൾ ഗ്ലാസ് വെച്ചാൽ അല്ലെങ്കിൽ ചൂടടിക്കാതിരിക്കട്ടെ. അത് അല്ലെ, ഗ്ലാസിൻ്റെ ഉപയോഗം എന്ന് പറയാം, നമുക്ക് ഈ ചൂട് കണ്ണിൽ മാത്രമല്ല തലയിലും ചൂടടിച്ചാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ ചൂട് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യാൻ കഴിയുന്ന അസുഖമല്ല ഇത്. അത് ജനങ്ങളും പാർട്ടിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ ഇത് ഈ അസുഖം എനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും അവിടെ വിജയിപ്പിക്കുന്നത്. അവിടെ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം ഉണ്ടായാൽ പിന്നെ ജനങ്ങൾ തിരിച്ച് എന്നെ തിരഞ്ഞെടുക്കും. ആദ്യം തരുന്നതിനേക്കാൾ ഭൂരിപക്ഷമാണ് രണ്ടാമത് തരുന്നത്, രണ്ടാമത് തന്നതിനേക്കാൾ ഭൂരിപക്ഷമാണ് മൂന്നാമത് തന്നത്. അപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും എന്നെ തിരഞ്ഞെടുക്കുന്നത്. അസുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ രാഷ്ട്രീയക്കാരിൽ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരിൽ? ഏത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻ്റ് കാലത്ത് അന്നൊരു മന്ത്രി പുലിയ പിന്നെ ഗൺമാനെ കൊണ്ട് ചെരിപ്പഴിപ്പിച്ച് നിങ്ങൾ മറന്നുപോയാ? ഇല്ല, ശരിയല്ല, ഞാൻ ശരിയാണെന്ന് പറയില്ല. അത് നിങ്ങൾ മറന്നുപോയോ? ഏത്? അല്ല, ഞാൻ മാധ്യമങ്ങളെ പറഞ്ഞത്, കുറ്റം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഇന്നലെ 12 മണിക്ക് നടന്ന സംഭവമാണ്. സ്പീക്കറെ നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ഉള്ളതാണ്. ജസ്റ്റ് ടെലിഫോണിൽ വിളിച്ചിട്ട് എന്നോട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് കാര്യമെന്നൊന്ന് ചോദിക്കാമായിരുന്നു. അത് അങ്ങനെ ആരും എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ശാരീരികമായി എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയുമായിരുന്നു. അത് ആ ഒരു കുശല അന്വേഷണം എന്നോട് നടത്തിയില്ല എന്നുള്ള പരിഭവമാണ് ഞാൻ പറഞ്ഞത്. അല്ല, മാധ്യമങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. നിങ്ങളുടെ മാധ്യമ ധർമ്മമാണ്
എവിടെ എന്ത് കിട്ടുന്നോ എന്നെ പറ്റി മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടിയത് നിങ്ങളുടെ അടുത്ത് ആഘോഷിച്ചു. അതിനെപ്പറ്റി ഞാൻ മറുപടി പറയുന്നില്ല. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നിങ്ങൾ പറയുന്നത് ചെയ്യാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെയില് ഞാൻ കൊള്ളുന്നുണ്ടല്ലോ. വെയില് ആവശ്യത്തിന് കൂടുതൽ കൊള്ളരുതെന്നേ ഉള്ളൂ. അതൊന്നും ഇതിനൊരു തടസ്സമേ അല്ല. തടസ്സമല്ല എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഒരു ആവശ്യത്തിനും എന്താ അത് ഞാനല്ല തീരുമാനിക്കുന്നത്. എനിക്ക് സീറ്റ് തരുന്നവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളുമാണ്. ഏത് ഇങ്ങനെ ഏത് ശാരീരികമായി സ്വന്തം ചെരുപ്പ് അഴിക്കുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുക? മറ്റുള്ളവരുടെ സഹായം തേടുകയല്ലേ ഉള്ളൂ. അങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് ഒരു വലിയ തെറ്റായി അങ്ങനെ കാണാമോ? ഏത് നിങ്ങളുടെ ക്യാമറ കണ്ണ് എല്ലായിടത്തും എത്തുമല്ലോ. അല്ല അത് അന്ന് ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ല. രണ്ട് കണ്ണും പൂർണ്ണമായും നല്ലവണ്ണം കാണാം. കണ്ണാടിയില്ലാതെ വായിക്കാനും കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അസുഖം വന്നിട്ടുള്ളവർക്ക് കാഴ്ച തിരിച്ച് കിട്ടിയ നിങ്ങൾക്ക് ബന്ധപ്പെട്ട കണ്ണിൻ്റെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാഴ്ച പൂർണ്ണമായും തിരിച്ച് കിട്ടിയ അപൂർവം ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അസുഖം കാഴ്ച പൂർണ്ണമായും കിട്ടാതെ ജീവിതം അവസാനിപ്പിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച പൂർണ്ണമായും കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. പൂർണ്ണമായും കാണാം. കണ്ണാടി ഇല്ലാതെയാണ് ഞാൻ പലതും വായിക്കാറുള്ളത്. എങ്ങനെ ഏത് കേട്ടില്ല. മൈക്കിലൂടെ ചോദിച്ച് മൈക്കൊന്ന് കൊടുത്ത്. ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ള ചികിത്സയാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഞാൻ പറഞ്ഞ എനിക്ക് അസുഖം വന്ന ഒരാഴ്ചയ്ക്ക് തന്നെ കാണാൻ വന്നതിൽ ഒരാൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ബോധപൂർവമാണോ? ശ്രീ ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം പിന്നെ പ്രതിപക്ഷത്തുള്ള ഒരാളാണ്. മാധ്യമങ്ങളുമായി നല്ല വളരെയേറെ ബന്ധമുള്ള ഒരാളുമാണ്. നിങ്ങളറിയാവുന്ന ആരോടും നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ചോദിച്ചവർക്ക് ആർക്കും ഒരു പക്ഷേ ഇതറിഞ്ഞുകൂടായിരിക്കും. എൻ്റെ ഈ നിയമസഭയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സ്പീക്കർമാരിൽ കഴിഞ്ഞ 18 വർഷത്തിനകത്ത് സ്പീക്കർമാരായിരുന്ന ആരോട് ചോദിച്ചാലും ഈ അസുഖത്തെപ്പറ്റി അവരത് പറയും. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലുള്ള രണ്ട് ഭാഗത്തുള്ള ഉയർന്നവരുമായി ചോദിച്ചാൽ, നേതാക്കന്മാരോട് ചോദിച്ചാൽ അവരും അത് പറയും. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ അസുഖം. ശരി, കഴിഞ്ഞല്ലോ. ആ ഒരേ മന്ത്രിക്കായിരുന്നാലും ഡെപ്യൂട്ടി സ്പീക്കർക്കായിരുന്നാലും 30 സ്റ്റാഫിനെ എടുക്കാം. 30 പേരെ എടുക്കുമ്പോൾ ഞാനുമായി എന്നെ അടുത്തറിയാവുന്ന എൻ്റെ കാര്യങ്ങൾ വ്യക്തമായി നോക്കാൻ കഴിയുന്ന ഒരാളിനെ സ്റ്റാഫിൽ വെച്ച് തെറ്റെന്നാണോ പറയുന്നത്? എൻ്റെ ഒരു ബന്ധു എന്നാണ് പറഞ്ഞത്. എൻ്റെ സഹോദരന്മാരോ സഹോദരന്മാരുടെ മക്കളോ അല്ല. ഏതെ അതെ
അത് പരസ്യമായി പറയുന്നത് ശരിയല്ല. അത് പരിശോധിക്കുകയാണ്. ഇന്ന് വച്ചിരുന്നു, പക്ഷേ പി സി ജോർജ് തന്നെ ഇന്ന് വരാൻ അസൗകര്യമാണ്, 17-ാം തീയതിയിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മാറ്റിയത്. ഇല്ല, 17-ാം തീയതി ഇതുവരെ നടന്ന നടപടി എന്ന് പറയുന്നത് ഇന്നോ? ഇന്നില്ല, ഇന്ന് കേസില്ല. 17-ാം തീയതിക്ക് മാറ്റിയിരിക്കുക. എങ്ങനെ എങ്ങനെ? ആ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും ഒരു കുഴപ്പവുമില്ല. ശരി ശരി ശരി. നിയമസഭാ വളവിൽവശ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിപ്പിച്ചത് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്ന ന്യായീകരണമാണ് ഇപ്പോൾ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഏറെ നാളായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുനിയരുത് എന്ന നിർദ്ദേശം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഇന്നലെ ഉണ്ടായ സംഭവം, അതിന് വിശദമായ ഒരു വിശദീകരണവുമായാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ശക്തൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, സ്പീക്കർ എൻ ശക്തൻ തൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. തനിക്ക് ശാരീരികമായി നിരവധി അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച നേരത്തെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മറ്റൊരു കണ്ണിൻ്റെത് ഭാഗികമായും നഷ്ടപ്പെട്ടിരുന്നു. ചികിത്സയുടെ അടിസ്ഥാനത്തിൽ, അതായത് 10,000-ൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു രോഗമാണ് തൻ്റേത്. അതുകൊണ്ട് കണ്ണിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ നിരവധി തവണ ലേസർ ചികിത്സ നടത്തിയിരുന്നു. പിന്നീട് കണ്ണിൽ വെയിലടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലക്കിക്കൊണ്ട് ഡോക്ടർമാർ ഉപദേശവും നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കുനിഞ്ഞ് ഉള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്ന് ഡോക്ടർമാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് താൻ കുനിഞ്ഞ് ചെരുപ്പ് അഴിക്കാൻ കഴിയാതെ വന്നത്. അതുകൊണ്ടാണ് തൻ്റെ സഹായിയായിട്ടുള്ള ബിജുവിനെ ഉപയോഗിച്ചുകൊണ്ട് ചെരുപ്പ് അഴിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ സ്പീക്കർ എൻ ശക്തൻ നൽകുന്നത്. ബിജു തൻ്റെ സ്വന്തം സഹചാരിയായി എപ്പോഴും ഉണ്ട്. സഹായി തൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ബിജു എന്നാണ് സ്പീക്കർ വിശദീകരിക്കുന്നത്. അസുഖമുള്ളത് കൊണ്ട് തന്നെ കുനിഞ്ഞാൽ അത് പിന്നീട് കണ്ണിൻ്റെ പ്രശ്നം കൂടും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ചെറുതായി കുനിഞ്ഞു നിന്നുകൊണ്ടാണ് കറ്റ മെതിച്ചത്. മന്ത്രി കെ പി മോഹനൻ നന്നായി കുനിഞ്ഞു നിന്ന് കറ്റ മെതിച്ചപ്പോൾ താൻ ചെറുതായി കുനിഞ്ഞു നിന്നുകൊണ്ടാണ് കറ്റ മെതിച്ചതും നെൽക്കതിർ കൊയ്തെടുത്തതും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇത് ഒരു തെറ്റായി കാണാൻ അദ്ദേഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ ഒരാൾക്ക് വയ്യ എങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള മറുചോദ്യമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ചോദിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ജാള്യത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട്. വ്യക്തമാണ് അത്, അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന് അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുകൂടിയും അത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തിടത്താണ് അതിൻ്റെ ഒരു വ്യാപ്തി കൂടുതൽ വലുതാകുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിലും മറ്റും മാത്രം നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് ഇന്നലെ നമുക്ക് അത് സ്പീക്കറിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. തൻ്റെ ദീർഘനാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ എന്തെങ്കിലും തലക്കനം കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മോശമായി താൻ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി മാധ്യമപ്രവർത്തകർ ഓർക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇത് അങ്ങനെ താൻ ചെയ്യിപ്പിച്ചത് എന്ന് ആരെങ്കിലും, ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ തന്നെ വിളിച്ചു ചോദിച്ചോ എന്നുള്ള ചോദ്യത്തിന് എന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ തന്നെ സ്പീക്കറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ, ഈ വാർത്ത വന്ന് പുറത്ത് വന്ന ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളെ വിളിച്ചാണ് നമ്മൾ ഈ കാര്യം, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് എന്ന് വിശദമാക്കാൻ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങൾ തയ്യാറായില്ല. അദ്ദേഹത്തിന് ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ട്, അസുഖമുണ്ട് എന്ന് മാത്രമാണ് ജീവനക്കാർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങൾ വ്യക്തമാക്കിയത്. പിന്നീടാണ് അദ്ദേഹം 12 മണിക്ക് മാധ്യമപ്രവർത്തകർ കാണും, കാര്യങ്ങൾ വിശദീകരിക്കും എന്നും വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും ഇത്ര വലിയ ഒരു സംഭവമായിട്ട് കൂടി എന്തുകൊണ്ട് അദ്ദേഹം ചികിത്സിച്ച ആശുപത്രിയിലെ രേഖകൾ മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഡോക്ടറുടെ ഉപദേശം ഇപ്രകാരമാണ് എന്നുള്ളത് പറയാൻ അദ്ദേഹം, അത് കാണിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദേശമുണ്ട്, അല്ലെങ്കിൽ ഇതാണ് തൻ്റെ അസുഖം എന്ന് വ്യക്തമാക്കാൻ എന്തുകൊണ്ട് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ചോദ്യവും അവശേഷിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്.
ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസം പ്രതിപക്ഷം അത് തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാർക്കോഴ കേസിൽ ഉൾപ്പെട്ട കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശക്തമായി ശ്രമിക്കുകയും ചെയ്തു. ആ ദിവസം സഭയിൽ നടന്ന കയ്യാങ്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ നേരിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള വനിതാ എം എൽ എമാർക്ക് നേരെയുള്ള പ്രതിപക്ഷ എം എൽ എ വനിതാ എം എൽ എമാർക്ക് നേരെയുള്ള കയ്യേറ്റം താൻ നേരിട്ട് കണ്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല. അത് മറിച്ച് പ്രതിപക്ഷ എം എൽ എമാർ ഭരണപക്ഷ എം എൽ എമാരെ ആക്രമിക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സ്പീക്കർ അന്ന് തയ്യാറായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ച ഉണ്ടായിരുന്നു, അത് പ്രശ്നമില്ല എന്നും വ്യക്തമാക്കുന്നു. അതിനും അദ്ദേഹം കൃത്യമായ മറുപടി ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. ഇപ്പോൾ തനിക്ക് രണ്ട് കണ്ണിനും കുഴപ്പമില്ല, കാഴ്ചശക്തി തിരികെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും കുനിഞ്ഞു നിന്നുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അതിന് പിന്നിലെ യുക്തി എന്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സ നൽകിയ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിനെ തീരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും അതിനപ്പുറമുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. തീർത്തും ഇത്തരത്തിൽ സാധാരണഗതിയിൽ കണ്ടു പരിചിതമില്ലാത്ത ഒരു രീതിയാണ് സ്പീക്കർ അവലംബിച്ചത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഇതിനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജാള്യതയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അത് അദ്ദേഹത്തിന് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാൽ പോലും അത് താൻ ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല. മറിച്ച് തൻ്റെ അവശത കൊണ്ട്, തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആണ് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള ബിജുവിനെ ഉപയോഗിച്ചുകൊണ്ട് ചെരുപ്പ് അഴിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മരണവീടുകളിലും മറ്റും പോകുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പ് അഴിക്കണം എന്ന് നേരത്തെ അറിയാവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ചെരുപ്പ്, വാറില്ലാത്ത ചെരുപ്പ് അല്ലെങ്കിൽ കെട്ടില്ലാത്ത ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ചെരുപ്പ് അഴിപ്പിച്ചത്, മറിച്ച് മറ്റൊന്നും കൊണ്ടല്ല, അത് തെറ്റല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തി ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതേസമയം മാധ്യമപ്രവർത്തകർ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നോട് ഒരു വാക്ക് ചോദിക്കാതെ ഈ വാർത്ത പുറത്തുവിട്ടതിലുള്ള വിഷമവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തെ രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാവിലെ ഈ വാർത്ത 8:30 നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം 9 മണിയോടുകൂടി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പിന്നീട് പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങളുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം 12 മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത്. സൗമ്യ.